ഹലോ. അപ്പോൾ നമ്മളിന്ന് മിൽക്ക് മെയ്ഡ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽപ്പൊടി, പാൽപ്പൊടി ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരക്കപ്പ് പഞ്ചസാരയാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തന്നെ ചെറു ചൂടുവെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് പാൽപ്പൊടിക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര, അതുപോലെ തന്നെ അരക്കപ്പ് ചെറു ചൂടുവെള്ളം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ആദ്യമേ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ച് ദൈതേ മാതിരി ആക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മളിനി തീ കത്തിക്കുന്നത്. തീ കത്തിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ നോക്കണം. നോൺ സ്റ്റിക്ക് പാനാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടി ആയിട്ട് എടുക്കണ്ട, കുറച്ച് ലൂസായിട്ട് എടുത്താൽ മതി. കാരണം തണുത്ത് വരുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ കറക്റ്റ് പരിവായിട്ട് വരുന്നത്. പിന്നെ തീ കൂട്ടി വെക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം നമ്മളത് ഒരു ബൗളിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ദ മിൽക്ക് മെയ്ഡിൻ്റെ അതേ പരിവത്തിൽ നമുക്ക് കിട്ടും. നമുക്ക് ദ ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ കറക്റ്റ് പരിവം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ പായസമൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.